അസ്സലാമു അലൈക്കും സാബി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ സാബിറ എൻ്റെ എല്ലാ മുത്തുപണികൾക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് മൂന്നാലാൾക്കാർ എന്നോട് പറഞ്ഞ് സാബിറ വല്ലാത്തൊരു വിഷമമുണ്ട് അത് ഇനി എന്തായാലും ഒരു വീഡിയോസ് ചെയ്യണം അതിനെ പറ്റി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇന്ന് ചെയ്യാൻ വന്നത് വേറൊന്നും അല്ല മക്കളെ അവരെ മക്കൾക്ക് സമ്മതം വന്നപ്പോൾ നല്ല നല്ല സമ്മതം വരും എല്ലാം പാറ വെച്ച് പൊട്ടിച്ച് കളി അവരെ മോനിക്കും മൂക്കും എല്ലാം അത് ഇനി ഒന്ന് വീഡിയോസ് ചെയ്യണം അതിനെപ്പറ്റി അത് വേറെ ആരുമെല്ലാം ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് ഇറങ്ങി ആ മുന്നിലിങ്ങനെ നിൽക്കും അപ്പം സമ്മതക്കാർ വരുക പള്ളിയിലാണ് ഫസ്റ്റ് കാരണം പള്ളിയിലാണല്ലോ അറിയുന്ന എല്ലാ ഭാഗത്തുനിന്ന് ആള് വരിക നിസ്കരിക്കുക അപ്പം അവരോട് പിന്നെ സമ്മതത്തിൻ്റെ ആ ഉടമസ്ഥേൻ്റെ ആവശ്യങ്ങൾ ചോദിക്കട്ടെ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കട്ടെ പള്ളിയിൽ അറിയുന്ന ആളുണ്ടാകും എന്ന് കരുതിയാണ് അവർ പള്ളിയിൽ വന്നിട്ട് ചോദിക്കുന്നത് പക്ഷെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് പള്ളീൻ്റെ പുറത്ത് നിന്നിട്ട് പിന്നെ ദശബീൻ കൈപ്പിടിച്ച് നിൽക്കുന്ന ആളാണ് മുന്നിൽ നിൽക്കുന്ന ആളാണ് പാറ വെച്ച് കൊടുക്കുന്നത് എന്നാണ് റിയാൻ കഴിഞ്ഞത് ഞമ്മളെ നാട്ടിൽ നിന്ന് മാത്രമല്ല പല പല ഭാഗത്തു നിന്നും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പള്ളിയിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള പുറകളിൽ നിന്നും എല്ലാം പാറ പോകുന്നുണ്ട് ഫോൺ വൈ ആയിട്ടോ എന്താണ് മക്കളെ ഒരു പെൺകുട്ടി നല്ലൊരു വൈക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് നല്ലൊരു ജീവിതം നല്ലൊരു കുടുംബത്തിന്ന് കിട്ടി അവൻ സന്തോഷത്തിൽ ജീവിച്ചോട്ടെ ഈ പാറ വെക്കുന്ന പോലെ പാറ വെക്കുന്നോലേക്ക് പാറ വെക്കാണ്ടാവൂല അതുപോലെ പിന്നെ ജീവിതത്തിൽ പറഞ്ഞതാണ് പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആഴ്ചക്കാഴ്ചക്ക് ഉമ്രക്ക് പോയിട്ടും ആഴ്ചക്കാഴ്ചക്ക് നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ലേ മക്കളെ പാതിരാക്കും പലച്ചൊക്കും നിങ്ങൾ നിസ്കരിച്ചിട്ടും കാര്യമില്ലേ മക്കളെ പിന്നെ മുഖം കെട്ടിയിട്ട് കണ്ണ് മാത്രം കാണിച്ചു നടക്കുന്ന പെണ്ണുങ്ങളും എല്ലാത്തെ ഏഹ് കയ്യിൻ്റെ വെള്ളമൽ ദശ്മയിട്ട് നടക്കുന്ന പെണ്ണുങ്ങളും എല്ലാ ഒരുപാട് ആൾക്കാർ ഇന്ന് പാറ വെക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കിക്കോ പാറ വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധം നിങ്ങൾ മുറിച്ച് കഴിഞ്ഞാൽ ആ പെക്കു പെൺകുട്ടിൻ്റെ ആ കുടുംബത്തിൻ്റെ ആ ചെറിയ മോൻ ആ മോൻറ്റതും ശാപം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം മക്കളെ അപ്പൊ ഇത് നിങ്ങൾക്കത് സന്തോഷമായിരിക്കും നിങ്ങൾക്കത് ഹോബീസ് ആയിരിക്കും പക്ഷെ ആ ഉടമസ്ഥന്റെ വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും വലിയ തെറ്റാണ് ഈ പാരവെക്കല് ഈമാനോടുകൂടി മരണപ്പെടുമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതണ്ടേ നമ്മൾ കാണുന്നതല്ലേ അങ്ങനെ പാരവെച്ച് പാരവെച്ച പോലെ മരണങ്ങളെല്ലാം കാണുന്നതല്ലേ നമ്മൾ ഒരിക്കലും അങ്ങനെ നിങ്ങൾ പാറ വെക്കുക നിക്കു കൂടി മരിക്കാന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ടേ മക്കളെ ഈമാനോടുകൂടി മരിച്ചിരിക്കില്ലെങ്കിൽ സ്വർഗം കിട്ടോ എന്നല്ല നമ്മൾ കൊറേ പഠിച്ചല്ല അതുകൊണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് എന്നോട് അവര് പറഞ്ഞത് അവിടെ എന്നൊന്ന് വീഡിയോസ് ചെയ്യണോ ഞങ്ങൾക്ക് നല്ല നല്ല സംബന്ധം വന്നിട്ട് എല്ലാം പാറ വെച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കേടും പോരും മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ചോ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ഇബാദത്തല്ല അള്ളാക്ക് വേണ്ടി ആദ്യം വേണ്ട ഗൽഭാണ് ഗൾഭ് നന്നാക്കിയതിനെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുള്ളൂ എല്ലാടും മനസ്സിൽ അസൂയയും കേടും പോരും വെച്ചുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കൂല ഈ പാവപ്പെട്ട ഒരാൾക്ക് നല്ലൊരു സംബന്ധം വന്നു കഴിഞ്ഞാല് അതിന് ഭയങ്കര അസൂയാണ് നല്ലോണം ഞമ്മക്കറിയാം ഭയങ്കര അസൂയ അപ്പൊ അതെല്ലാം പാറ വെച്ചിട്ട് പലതും ഇല്ലാത്ത തുണകള് ുള്ളതാണെങ്കിൽ എന്നാലും ഒക്കെ ഇല്ലാത്ത നുണകൾ പറഞ്ഞിട്ടാണ് പാര വെച്ചു കൊടുക്കുന്നത് എന്തിൻ്റെ ആവശ്യ കൂടി മരിക്കാൻ നിങ്ങൾ ആരും വിചാരിക്കണ്ടേ മക്കളെ ഇത് ഈ നമ്മളെ വള്ളിക്കാട്ടിൽ മാത്രമൊന്നല്ല എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന സംഭവം തന്നെയാണിത് പല ഭാഗങ്ങളിലും കയ്യാല പിടിച്ചിട്ടില്ല അവരെ പിടിച്ചിട്ട് ചെയ്യേണ്ടിയത് എന്ത് നന്നാ തെങ്ങോട് പിടിച്ച് കെട്ടിയിട്ടിട്ട് ഇരുമ്പ് പടി കൊണ്ട് അടിച്ചടിച്ച് കൊല്ലല് മാത്രല്ല പലതും ചെയ്യാനുണ്ട് ഞാൻ വീഡിയോസ് പറയുന്നില്ല അത് അത് ഇത് പക്ഷെ അള്ളാൻ്റെ പക്കലുള്ള ഒരു കാര്യം നിങ്ങൾ മറക്കണ്ടേ ഈമാനോട് കൂടി മരിക്കൂലേ അത് ഞങ്ങളൊരു കാരണമില്ലാണ്ട് നിങ്ങൾ ഈമാനോട് കൂടി പിന്നെ ഈമാനില്ലാണ്ട് മരിക്കണ്ടേ വിഷയേ ഒരു കാരണമില്ലാണ്ട് ലാസ്റ്റ് ഘട്ടം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു പണക്കാർക്ക് സംബന്ധം വരുന്നേരോ അവരെന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് അവരെ പറ്റിട്ട് അവരന്വേഷിക്കുമ്പോ നിങ്ങൾ പറ നമ്മളെ നമുക്ക് അയാളെ പറ്റി അറിഞ്ഞൂടാന്ന് നിങ്ങൾ പറഞ്ഞേക്ക് നിങ്ങൾക്ക് അങ്ങനെ പാറ വെച്ചുകൊടുക്കുക എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞേക്ക് ഓലെ കൊണ്ട് നല്ലത് പറയാൻ നിങ്ങളെ ഭായി പൊന്തുന്നില്ലെങ്കിൽ നിങ്ങൾ പാ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞേക്ക് എത്ര എത്ര പെൺകുട്ടികളുണ്ട് ഇങ്ങനെ ആൺകുട്ടികൾ പാര വെച്ചിട്ട് ഇങ്ങനെ മുടങ്ങി കിടക്കുന്നു എൻ്റെ കനക്കെന്നാ പ്രശ്നമില്ല എൻ്റെ മോൻ കെട്ടിക്ക് രണ്ടു മാസം കൊണ്ട് നല്ല പെണ്ണെന്റെ മോന് കിട്ടീക്കി കണ്ണിനും കൂടി സുഖമില്ലാത്ത മോനാണ് രണ്ടു മാസം കൊണ്ട് എൻ്റെ മോനിലും നല്ല പുഷ്പം പോലത്തെ ആ മോൻകളൊക്കെ ഇട്ടീക്കി എൻ്റെ മോക്കും നല്ലൊരു ഉയ്യാ പെണ്ണൊക്കെ കിട്ടിയിക്കി നാലു മാസം ഞാൻ ഉറപ്പിച്ചിടുകയും ചെയ്തേക്ക് ഇനി എൻ്റെ ഒരു മോനുണ്ട് അലഹമ്മദില്ല ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഞങ്ങൾക്കത് കിട്ടുകയും ചെയ്യും നമുക്ക് യാതോ ഒരു ഇല്ല പക്ഷേ ഈ പല ആൾക്കാർ ഇപ്പം കല്യാണം നോക്കുന്ന ആൾക്കാർ പാറ വെച്ചിട്ട് ബന്ധം വരും നല്ല സമ്മതം വരും എല്ലാം പറയെടുക്കുവെല്ലാം ചെയ്യും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ ഓലെ കാണൂലെന്നാ പറയുന്നത് കാരണം വെച്ചാൽ അന്വേഷിച്ചാലത് ഇവർ അന്വേഷിക്കുമ്പോ എന്ന സമയത്ത് പാറ വെച്ചു കൊടുത്ത് ഇല്ലാത്ത തൊണകൾ പറഞ്ഞു കൊടുത്ത് പിന്നെ ഓലമ്പായി വിട്ടുപോയി അല്ല വിരിച്ചതേ കൂട്ടിച്ചേർത്തുള്ളു എന്നാലും നിങ്ങൾ ഈ പാറ വെച്ചുകൊടുക്കൽ ഇല്ലാത്ത തൊണകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കല് നിങ്ങൾക്ക് ഏറ്റവും വലിയ തെറ്റാന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ മക്കളെ ഈമാനോട് ഈമാനോടുകൂടി നിങ്ങള് മരിക്കൂലെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോ മക്കളെ നമ്മൾ കാണുന്നതാണ് അങ്ങനെ നിങ്ങൾ എത്ര വിഭാഗത്ത് ചെയ്തിട്ടും നാലഞ്ചും പറയും ചെയ്തിട്ടും കാര്യമില്ല മനസ്സിലാക്കിക്കോ നിങ്ങൾ കൈ നിങ്ങൾ നല്ലതങ്ങ് പറഞ്ഞുകൊടുത്തേ നിഷാ അല്ല ഇതെന്നോട് പറയാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് പറയുന്നത് അല്ലാണ്ട് എന്നൊക്കെ പറയണം പറഞ്ഞു വിചാരിക്കലുണ്ട് പിന്നെ മുന്നേ എന്നെ വിചാരിച്ചിരിക്കും പിന്നെ എന്നോടങ്ങ് മറന്നു നോക്കി പക്ഷെ ഇപ്പം എന്നെ വർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെ ഈ നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മള് സ്ത്രീകൾ പ്രത്യേകം കഷ്ടപ്പെട്ടിട്ടാണ് നിസ്കരിക്കുന്നത് ഈ ആണുങ്ങൾക്ക് വേഗം ഒരു മുണ്ടും മുപ്പായിട്ടിട്ട് പള്ളിയിൽ പോവാം പച്ചക്കെല്ലാം വേഗണിച്ച് ജോലിക്ക് നിസ്കരിക്കാം പക്ഷെ നമ്മൾ ഏത് സ്ഥിതിയിലും മക്കളെയും കൊണ്ട് ജോലി ചെയ്യണോ മൊ കുളിക്കണം മൊത്തം ഡ്രസ്സ് മാറ്റണം ഈ മക്കളും അടങ്ങാറാക്കലും എവിടെയും പോയാലുള്ള നിസ്കരിക്കാനുള്ള ബുദ്ധിമുട്ടുകളും കുഞ്ഞു മക്കളും എല്ലാം കൂടി നമ്മളെ നിസ്കാരം നല്ല ബുദ്ധിമുട്ടിക്കൊണ്ടാണ് നമ്മളെ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരം പെണ്ണുങ്ങളും മനസ്സിലാക്കിക്കോ ഈ പാറ വെച്ചുകൊടുക്കുന്നേരം നിശാ ഞാൻ നിങ്ങൾക്ക് നല്ലേനാ പറയുന്നത് ഈമാനോടുകൂടി നിങ്ങൾക്ക് മരിക്കണോ നിങ്ങൾ അത്രയും ഇബാദത്ത് ചെയ്യുന്നത് അള്ളാവ് സ്വീകരിക്കണോ അതുകൊണ്ട് ഈ പാറ വെച്ചു കൊടുത്തിട്ട് മറ്റുള്ള പോലെ ശാപം നിങ്ങൾ വാങ്ങാൻ നിൽക്കണ്ട മക്കള് ഭയങ്കര ശാപ അത് പറഞ്ഞുകൊടുക്കുന്ന പോലെ അത് നല്ല ചിരിയും ഹോബീസ് ആയിരിക്കും നല്ല രസമായിരിക്കും ആ ശാ ഉടമസ്ഥൻ്റെ മനസ്സുകൾ കാണണോ ഉടമസ്ഥനങ്ങൾ വിഷമിപ്പിക്കാൻ പാടില്ല നല്ലൊരു ബൈക്ക് ആയിക്കോട്ടെ നല്ലൊരു പെൺകുട്ടിയും നല്ലൊരു ആൺകുട്ടിയും നല്ലൊരു ബൈക്ക് ആയിക്കോട്ടെ ഇൻഷാല്ല